السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين به الله، أما بعد، قال رسول الله صلى الله عليه وسلم: إذا رأيتم من يبيع أو يبتاع في المسجد فقولوا لا أربح الله تجارتك، وإذا رأيتم من ينشد ضالة فقولوا லா ரத்தஹா அலைக ரவாஹு திருமதியு. முத்து நபி ஸல்லல்லாஹு அலைஹி வஸல்லம் அருளுகையான், இதா ரஅய்தும், நீங்கள் கண்டால், மன் யபீஉ அவ் யப்தாஉ ஃபில் மஸ்ஜிதி, பள்ளியில் வச்சு கொண்டு விற்பனை நடத்துகையோ அல்லெங்கில் வாங்குனதோ கண்டால், ஃபகூலு, நீங்க பரையுக, லா அர்பஹல்லாஹு திஜாரத்தக, நின்ற கச்சவடத்தில் அல்லாஹு லாபம் நல்காதிருக்கட்டே. അപ്പോൾ അള്ളാഹുവിൻ്റെ ഭവനം അത് നിസ്കരിക്കാനും ആരാധനകൾക്കുമുള്ളതാണ്. അത് കച്ചവട കാര്യങ്ങൾക്ക് വേണ്ടി, ഭൗതികമായ വ്യവഹാരങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താവുന്നതല്ല. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ പള്ളിയിൽ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സാഹചര്യം കണ്ടാൽ, നിൻ്റെ കച്ചവടത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യാതിരിക്കട്ടെ എന്നവനോട് പറയണം. അപ്പോൾ ഇദാ റഅയ്തും മൈയൻസുദു ലാല്ലത്തൻ, നഷ്ടപ്പെട്ടതിനെ അന്വേഷിച്ച് പള്ളിയിൽ ശബ്ദമുണ്ടാക്കുന്ന ആളുകളെ കണ്ടാൽ, ഫഖൂലു, നിങ്ങൾ പറയുക, ലാ റദ്ദഹ അലൈക, അള്ളാഹു നിനക്കത് തിരിച്ചു നൽകാതിരിക്കട്ടെ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഭവനം ആരാധനകൾക്ക് വേണ്ടിയുള്ളതാണ്, അതിനെ ദുന്യവിയായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താവുന്നതല്ല. അവിടെ നിസ്കരിക്കുന്ന ആളുകൾക്കും പള്ളിയിൽ അതുപോലെ തന്നെ ഇബാദത്ത് നിർവഹിച്ചു കൊണ്ടിരുന്ന ആളുകൾക്കും ശല്യമുണ്ടാകുന്ന രീതിയിൽ ഒരാൾ നടത്തുന്ന ഏത് പ്രവർത്തനവും അത് അനുയോജ്യമല്ല, അത് ശരിയല്ല, അത് ഇസ്ലാമികമായി വിലക്കപ്പെട്ടതാണ് എന്ന സന്ദേശമാണ് ഈ ഹദീസിലൂടെ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. തഖബ്ബലല്ലാഹു.